Hi everyone, this is Shafi Mohammed. Welcome to this today's video. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്. നമ്മൾ യൂട്യൂബിലെ ലൈവ് പോകാറുണ്ടായിരുന്നു. ആ ലൈവ് പോയ സമയത്ത് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ജോലി ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് ടെൻഷൻ അടിക്കുന്നു, പരിഹാരമുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഒരു കാര്യം പറയാൻ മനസ്സിലാക്കുന്ന കാരണം വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ തൊഴിൽ സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ വരുന്നത്? ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ മാനേജർ, ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ജോലി നിരീക്ഷിക്കുന്ന ഒരു സമയം വരുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും, ടെൻഷൻ ഉണ്ടാകും. അത്തരത്തിലുള്ള സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ വരാം. അതുമല്ലെങ്കിൽ ഇവരൊക്കെ എന്ത് വിചാരിക്കും, ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, എൻ്റെ ജോലി ചെയ്യുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ജോലിയിൽ വല്ല മിസ്റ്റേക്സും വരുമോ എന്നുള്ള തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഇത് ഈ ഒരു സംഭവം വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ചെയ്യുന്ന ജോലിയിൽ കോൺഫിഡൻസ് ഉണ്ട്, അത് തെറ്റിപ്പോകുമോ എന്നുള്ള ഭയം വരുന്നത് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ആ കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നത് എവിടെ നിന്നാണ്, അറിവില്ലായ്മയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാം, അതുമായി ബന്ധപ്പെട്ടുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള സുഹൃത്തുക്കളെ നമുക്ക് എന്ത് ചെയ്യാം, കൂടെ കൊണ്ട് നടക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു സേതുവിലൂടെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എല്ലാം നല്ല രീതിയിലേക്ക് ശരിയാകും, ഞാൻ ഇതുവരെ ഇങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതിലൊരു വിശ്വാസം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. പക്ഷേ ഈ വിശ്വാസം ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഒന്ന്, നിങ്ങളുടെ നോളജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി, ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നോളജ് എന്തായിരിക്കണം, നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഏതെല്ലാം പുസ്തകം ഞാൻ വായിക്കണം, ഏതെല്ലാം വീഡിയോസ് ഞാൻ കാണണം, ഏതെല്ലാം ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞാൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അറിവ് വർദ്ധിപ്പിച്ചെടുക്കുക. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. നിരന്തരം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എക്സ്പീരിയൻസ് വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് ആത്മവിശ്വാസം നമുക്ക് കൂടുന്നത്. അപ്പൊ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, ഒരു ചാലഞ്ച് ആയിട്ട് കാണുക. ഇതല്ല, ഇതിലും വലുത് വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും വലിയ ചാലഞ്ചസ് വന്നു കഴിഞ്ഞാലും അത് ഏറ്റെടുത്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അടുത്തൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. സ്കില്ല് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ മേഖലയിൽ ഏറ്റവും മികച്ച രീതിയിൽ ജോലി ചെയ്യുന്നത് ആരാണുള്ളത്, ആ ജോലി ചെയ്യുന്ന വ്യക്തികൾ അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അവരുടെ കഴിവുകൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇല്ലാത്തത് എന്തൊക്കെയാണ്, അവർക്ക് എന്തെല്ലാം ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കഴിവ് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ, ആ കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിരന്തരം പ്രാക്ടീസും അതേപോലെ തന്നെ കാര്യങ്ങളും ചെയ്തുകൊണ്ട് കൂടുതൽ വർക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ആ കഴിവ് നിരന്തരം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കഴിവ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭയം നീങ്ങുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും ചെയ്യും. ഭയമുള്ളിടത്താണ് എന്ത് വരുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ടെൻഷനും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഭയം വരുന്നത് അജ്ഞതയിൽ നിന്നാണ്, അറിവില്ലായ്മയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അറിവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ, കഴിവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ശാന്തനായിട്ട്, കൂടുതൽ പക്വതയോടുകൂടി, വിഷമിക്കാതെ, ടെൻഷൻ അടിക്കാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഇത് തൊഴിൽ മേഖലയിൽ മാത്രമല്ല, ഏത് സാഹചര്യത്തിലും ഇത് അപ്ലിക്കബിൾ ആണ്. ഇത് നിങ്ങൾ ചെയ്യുക, തീർച്ചയായിട്ടും ഇത് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കട്ടെ, അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയാം ഇതിന് കൂടെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ്, അതായത് ഷാഫി ഇൻസ്പയേഴ്സ് എല്ലാ ദിവസവും എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും കാലത്ത് 6:30 നിങ്ങൾക്ക് ലൈവ് വരാറുണ്ട്. അതിലൂടെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അതായത് ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഒരു ചാലഞ്ച് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ചാലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലത്ത് 5 മണിക്ക് എണീക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വ്യായാമം ചെയ്യുക, നല്ല രീതിയിൽ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക. ഇതിലൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുകയും ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഹ്യൂജ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ഫൗണ്ടേഷനാക്കി മാറ്റുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചാലഞ്ച് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ കാലത്ത് 5 മണിക്ക് എണീക്കാൻ പ്രയാസമുള്ള ആൾക്കാർ, അതേപോലെ തന്നെ കൂടുതൽ സമയം ഉറങ്ങിപ്പോകുന്നു, ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ആൾക്കാർ, പലപ്പോഴും ഓഫീസിലേക്ക് വൈകി എത്തുന്നു, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള ആൾക്കാർ, വല്ലാണ്ട് ടെൻഷൻ അടിക്കുന്നു, ബിസി ആയിട്ടുള്ള ലൈഫാണ്, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ലൈഫ് ടോട്ടലി ട്രാൻസ്ഫോം ചെയ്യാനും അതിലൂടെ ഒരു ബെറ്റർ ഹെൽത്ത്, ബെറ്റർ ഫാമിലി ലൈഫ്,
ബെറ്റർ കരിയർ ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാലഞ്ചിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാലഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുക. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആബ്സൊല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് ആ കോച്ചിങ് പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നത്. ഒരു വലിയൊരു ടീമിൻ്റെ, മെൻറ്റേഴ്സിൻ്റെ ഒരു ടീമിൻ്റെ സഹായത്തോടു കൂടി, സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. ആബ്സൊല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കം ആൻഡ് ജോയിൻ ആൻഡ് ടേക്ക് ദിസ് ചലഞ്ച് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ് വിത്തിൻ 7 days. അതായത് 7 days ചാലഞ്ച് ആണ് നമ്മൾ ആദ്യ ഘട്ടത്തിൽ കൊടുക്കുന്നത്. പിന്നീട് എന്ന് വെച്ചാൽ ഫർദർ നിങ്ങൾക്ക് ന്യൂ ചാലഞ്ചസ് വരുന്നതാണ്. ആ ചാലഞ്ച് മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. സോ ടു ചേഞ്ച് യുവർ ലൈഫ് വി ആർ റെഡി ടു ഹെൽപ്പ് യു. നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ദിസ് ഈസ് ഗോയിങ് ടു ബി ആൻ എക്സൈറ്റിംഗ് ജേർണി. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. സീ ലേറ്റർ, ഹാവ് എ ഗ്രേറ്റ് ഡേ. സീ യു അറ്റ് ചാലഞ്ച് ഗ്രൂപ്പ്. ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു.